ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് നഷ്ടപ്പെടുകയും ചെയ്തു എന്ന അവസ്ഥയിലായിരിക്കുന്നു രാജേശ്വരി. എന്റെ വീട് സ്ഥലം അവളുടെ പേരിലായി, എന്നിട്ടും അവള് പോയില്ല. കല്യാണ സീതയും കൂടെ പോയി വിളിച്ചുകൊണ്ട് വന്നതാന്ന് അവള് പറയുന്നു. ശ്രേയ കരുതിക്കൂട്ടി എന്നെ ചതിക്കുകയാണ്. ഇപ്പോഴും സ്വത്ത് കല്യാണിന്റെ പേരിലേക്ക് നീ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്ങനെയായാലും ഇപ്പൊ അത് നിന്റെ പേരിലാണ്. നമുക്കത് വിൽക്കാം, കോടികൾ കിട്ടും. എന്നാലും കള്ളക്കളി എല്ലാം പൊളിയും. സത്യം എല്ലാവരും അറിയും. നിനക്ക് ജയിലിൽ പോകേണ്ടി വരും. അതിനു മുമ്പേ അവിടുന്ന് രക്ഷപ്പെടുക. നമുക്ക് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. ഇനി അറിയേണ്ടത് ശ്രേയ തനിക്ക് ലഭിച്ച കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വസ്തുവകകൾ കല്യാണിന്റെ പേരിലേക്ക് തിരികെ എഴുതി കൊടുക്കുമോ എന്നതാണ്. കാത്തിരിക്കുക.